നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇനി ബീഫ് ഫെസ്റ്റിവൽ നടത്തിയിട്ട് ഉപയോഗമില്ല എന്ന തിരിച്ചറിവായിരിക്കാം ഒരുപക്ഷെ DYFI കൊണ്ട് പോർക്ക് ഫെസ്റ്റിവൽ നടത്തുവാൻ നിർബന്ധിതമാകുന്നത്. കാരണം ബീഫ് ഫെസ്റ്റിവലൊക്കെ ഒരുപാട് നടത്തിയിട്ടും മുസ്ലിം മേത്തന്മാർ ഒന്നും വോട്ടിടുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ അമ്പയെ തോറ്റുപോയി. അപ്പോൾ ഇനിയൊന്ന് ട്രെൻഡ് മാറ്റിപ്പിടിച്ച് പോർക്ക് ഫെസ്റ്റിവൽ ആക്കിയാലോ എന്നാണ് DYFI നേതാക്കന്മാരുടെ ചിന്ത എന്ന് തോന്നുന്നു. അതിന് നമ്മുടെ KT ജലീൽ അവർകളുടെ പുതിയ പദ്ധതിയുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പലിശ നൽകുന്ന ബാങ്കുകളിൽ നിന്നൊക്കെ പൈസ സ്വീകരിക്കാമെങ്കിൽ പോത്ത് ഫെസ്റ്റിവൽ നടത്തി പൈസ സ്വീകരിക്കുന്നതിലും തെറ്റില്ല എന്നാണ് KT ജലീൽ സാഹിബിൻ്റെ പുതിയ പദ്ധതി. അതുകൊണ്ട് തന്നെ ഈ ഫത്വ അനുസരിച്ച് അദ്ദേഹം മൂവാറ്റുപുഴയിൽ നടക്കുന്ന DYFI പന്നിയിറച്ചി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് ചാരിതാർത്ഥ്യമടയും എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. പണ്ട് അദ്ദേഹം വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് പോകുന്നതിൻ്റെ മഹാഭാവമായിട്ടാണ് അദ്ദേഹം പുസ്തകങ്ങളിലൊക്കെ എഴുതി ഇങ്ങനെ നിറച്ചിരിക്കുന്നത്. പിന്നെ മന്ത്രിയും MLA ഒക്കെ ആകുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുവടൻ താങ്ങി നടന്ന ആളാണ്, ചന്തയും താങ്ങി നടന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാറും. ഒരുപക്ഷെ അദ്ദേഹം ഇനി പന്നിയിറച്ച ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ബീഫ് ഫെസ്റ്റിവൽ DYFI നടത്തിയപ്പോൾ സംഭവ വികാസങ്ങൾ വേറെയായിരുന്നു. കാരണം വടക്കേ ഇന്ത്യയിൽ അടുക്കളയിൽ വരെ ഫാസിസം നുഴഞ്ഞു കയറി അവിടെ എന്താണ് വേവിക്കുന്നതെന്ന് നോക്കി ബീഫ് എന്ന് വരുത്തി തീർത്ത്. മിക്കപ്പോഴും ബീഫൊന്നുമല്ലായിരുന്നു, വല്ല മട്ടനോ ഒക്കെ വേവിച്ചു തന്നെ ആൾക്കാരെയൊക്കെ തല്ലിക്കൊന്നു. അവർ ബീഫ് ആണ് വെച്ചതെന്ന് ആരോപിച്ചു. പശുവുമായി നടന്നുപോയ ആൾക്കാരെയൊക്കെ തല്ലിക്കൊന്നു. അപ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് ഫാസിസം നുഴഞ്ഞു കയറുന്നു എന്ന, എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് പോലും നമ്മുടെ നാട്ടിൽ അവകാശമില്ല, അവിടേക്ക് ഫാസിസം നുഴഞ്ഞു കയറുന്നു എന്ന ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനാണ് DYFI, യൂത്ത് കോൺഗ്രസും അതുപോലുള്ള സംഘടനകളൊക്കെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയത്. കാരണം നമ്മുടെ അടുക്കളയിലേക്ക് വരെ ഫാസിസം നുഴഞ്ഞു കയറുന്ന ഒരവസ്ഥ. പക്ഷേ പോർക്ക് ഫെസ്റ്റിവലിൻ്റെ അവസ്ഥ വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ആരും പോർക്ക് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. പോർക്ക് കഴിക്കുന്നവരുടെ അടുക്കളയിൽ നുഴഞ്ഞു കയറി പോർക്കാണോ എന്ന് നോക്കി ആരെയും തല്ലിക്കൊന്നിട്ടില്ല. അപ്പോൾ ബീഫ് ഫെസ്റ്റിവലും പോർക്ക് ഫെസ്റ്റിവലും തമ്മിൽ വ്യത്യാസമുണ്ട്. ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ BJP ചോദിച്ചിട്ടുണ്ടായിരുന്നു, CPMന് ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നത് പോലെ പോർക്ക് ഫെസ്റ്റിവൽ നടത്താമോ എന്ന്. ദാ ആ ചലഞ്ച് DYFI CPMഉം ഏറ്റെടുത്തിരിക്കുന്നു. അവർ BJP നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്നു. പക്ഷേ രണ്ടിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഇവിടെ ആരും അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറി പോർക്ക് കഴിക്കുന്നോ എന്ന് നോക്കി തല്ലിക്കൊല്ലുന്നില്ല. പക്ഷേ ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, ഇത് നല്ല ഒരു പ്രവണതയല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം BJP നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു മുസ്ലിം പ്രീരണന നിലപാടുകൾ CPM സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഗണപതിയുടെ മിത്താരോപണം, ശംസീർ നടത്തിയതുപോലെ ഇസ്ലാമിൻ്റെ എന്താണ് തലം മറ്റുള്ള മതങ്ങളെക്കാൾ കുറച്ചുകൂടി വലുതാണെന്ന് ഒരു പാർട്ടി നേതാവ് പറഞ്ഞതുൾപ്പെടെ മുസ്ലിം ജനസാമാന്യത്തെ പ്രീണനങ്ങളിലൂടെ അടുത്ത് നിർത്തുവാൻ CPM ശ്രമിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും ഫലമുണ്ടായില്ല. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടം കൊണ്ടോ എന്തുകൊണ്ടോ ഒക്കെ മുസ്ലിം ജനസാമാന്യം കോൺഗ്രസിനൊപ്പം നിന്നു. ഇവിടെ 18 സീറ്റിൽ UDF ജയിച്ചു. ആ തിരിച്ചറിവായിരിക്കാം നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ. കാരണം മുസ്ലിം പാർട്ടി എന്നൊരു ആരോപണം CPM കേൾക്കേണ്ടി വന്നു. അത് മിക്കപ്പോഴും BJP ഭാഗത്തു നിന്നായിരുന്നു. അത് ഏകദേശം ഹിന്ദുജന സമൂഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാൻ BJP കഴിഞ്ഞിരുന്നു. കാരണം ഇതൊരു മുസ്ലിം പ്രീണ പാർട്ടിയാണെന്ന്. CPMന്റെ ചില നടപടികളുമൊക്കെ അതിന് വഴിതെളിച്ചിരുന്നു എന്നാണ് സത്യം. അപ്പോൾ അതൊന്ന് തിരുത്തുവാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത്. കാരണം ഇതൊരു മുസ്ലിം പാർട്ടിയല്ല, നമ്മൾ ബീഫ് ഫെസ്റ്റിവലും പോർക്ക് ഫെസ്റ്റിവലും നടത്തും എന്നും നഷ്ടപ്പെട്ടുപോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട ഉള്ള ഒരു തന്ത്രം മാത്രമാണ് പോർക്ക് ഫെസ്റ്റിവൽ. ഞാനിത് പറയുന്നതിന് കാരണം CPMനെ പോലെ അല്ലെങ്കിൽ DYFI പോലെ ഒരു കേഡർ പാർട്ടിക്ക് ഒരു ജെട്ടി ഫെസ്റ്റിവൽ നടത്തിയാൽ ഒരു ജെട്ടി വിറ്റിട്ട് ഇതിന് 20,000 രൂപ തരാൻ പറഞ്ഞാലും ആളുകൾ തരും. അത്രത്തോളം സംഘടനാ സംവിധാനം, അത്രത്തോളം കേഡറുമാണ് CPMഉം DYFI ഒക്കെ. അപ്പോൾ ഈ പോർക്ക് ഫെസ്റ്റിവൽ തന്നെ നടത്തണം എങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അത് ദുരുദ്ദേശം തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ KT ജലീൽ സാഹിബ് ഈ പോർക്ക് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പത്ത് വന്നിരിക്കുന്നു പോർക്ക് ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പോർക്ക് വിതരണം, പന്നി വിതരണം ചെയ്തിട്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പൈസ കണ്ടെത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ നമ്മുടെ കൊച്ചാപ്പ KT ജലീൽ സാഹിബ് പോർക്ക് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് ഈ മഹാമഹം
ഒരു വൻപിച്ച വിജയമാക്കി തീർക്കുമെന്ന് വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീണ്ടും ഒരു വീഡിയോ കാണുമ്പോൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.